ഹൈ ഫ്രണ്ട്സ്, വിൽസൺ വാഗണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫിപ്പാഞ്ഞാൾ. അപ്പോൾ നമ്മുടെ 200T വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എക്സ്പൾസ്. അതിൻ്റെ വീഡിയോ ചെയ്യാൻ വന്നപ്പോഴാണ് ഞാനിത് ഇവനെ കണ്ടത്. നമ്മുടെ പ്ലഷറിൻ്റെ പ്ലാറ്റിനം എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഒരു ബ്രൗണൊക്കെ വരുന്ന ഒരു ഡ്വൽ ടോണിലൊക്കെ വരുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിൽ, അതുപോലെ തന്നെ ഒരുപാട് ക്രോമിൻ്റെ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു മോഡൽ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. നല്ല എനിക്ക് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടം തോന്നി. അപ്പം തന്നെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ഇവിടെ തന്നെയാണ് നമ്മൾ സ്പ്ലൻഡറിൻ്റെ ബ്ലാക്ക് എഡിഷൻ ചെയ്തിട്ടുള്ളത്. വളരെ അതിമനോഹരമായിട്ടുള്ള സ്പ്ലൻഡർ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇറങ്ങുന്നതിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ കണ്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ എക്സ്പീരിയൻസ് നോർമലി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ എൻക്വയറിയും സെയിലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ സ്പ്ലൻഡറിൻ്റെ വീഡിയോ എന്തുണ്ടായെന്ന് വെച്ചാൽ എൻക്വയറി വരുന്നേക്കാൾ കൂടുതൽ യൂട്യൂബേഴ്സ് വന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്, കാരണം വീഡിയോ ചെയ്യാനായിട്ട്. കാരണം ആ വീഡിയോയിലാണ് നമ്മൾ ആ ഒരു ബ്ലാക്ക് സ്പ്ലൻഡറിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുത്ത് കാണിക്കാൻ അതിൽ സാധിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറയാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് വരെ ആ ഒരു സ്പ്ലൻഡറിൻ്റെ ബ്ലാക്ക് എഡിഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഒരു സമീപിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതും എനിക്ക് വളരെയധികം കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് വീഡിയോ ചെയ്യാനായിട്ട് ഞാനിവിടെ അത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ പഴയ ജനറേഷനിലെ പ്ലഷറുണ്ട്, പ്ലഷർ പ്ലസ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന പ്ലഷർ പ്ലസ് പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, എങ്ങനെയുണ്ട് ഓടിക്കാനായിട്ട്, മൈലേജ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ പുതിയൊരു എക്സെൻസ് സെൻസറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നതൊക്കെയാണ് ഹിയർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് പ്രയോജനം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾറെഡി മാർക്കറ്റിലുള്ളൊരു പ്ലഷർ പ്ലസ് എന്ന് പറയുന്നത്. രണ്ട് മാർക്കറ്റിലുള്ള തന്നെയാണ് പ്ലഷർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഇതതിൻ്റെ പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഇതിന് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു റെട്രോ ക്ലാസിക് ലുക്കിലേക്ക് വാഹനത്തിന് മാറ്റിയിരിക്കുകയാണ്. കുറച്ച് ക്രോം എലമെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ കളർ സ്കീമൊക്കെ. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ 200T വീഡിയോ ചെയ്യാൻ എടുത്തത് ബ്ലാക്കാണ്. ഹീറോയുടെ ബ്ലാക്ക് വാഹനങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട്. എന്താ അതിൻ്റെ കാര്യമെന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ മാറ്റങ്ങളൊന്ന് നോക്കി തുടങ്ങാൻ വെറുതെ സമയം കളയുന്നില്ല. അതിന് നമുക്കിവിടെ ഒരു ക്രോമിൻ്റെ ഒരു സ്ട്രൈപ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണുന്നില്ല. അതാണ് മെയിനായിട്ട് ആദ്യം നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. രണ്ട് വാഹനങ്ങൾ നമുക്ക് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10-inch വീൽസാണ് വരുന്നത്. സിയറ്റിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ TVS ടയറാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാറ്റം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആക്സസറിയാണ് കേട്ടോ. ഈ കാണുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസറി വരുന്നത്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും, ഒരു സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന തന്നെയാണ്. അപ്പോൾ 90-100 പ്രൊഫൈലുള്ള 10-inch ടയറുകളാണ് രണ്ട് വാഹനത്തിലും കൊടുത്തിട്ടുള്ളത്. റിഫ്ലക്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു ക്രോം പ്ലേറ്റൊക്കെ ഇവിടെ മുന്നേ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ 3D ഡിസൈനിലുള്ള ഒരു ഹീറോയുടെ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കറോ കാര്യങ്ങളൊന്നുമല്ല, 3D ബാഡ്ജിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് മുകളിലേക്ക് വന്നാലും ഹെഡ്ലൈറ്റ് നോക്കി കഴിഞ്ഞാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതിൻ്റെ ചുറ്റുമുള്ളൊരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ പഴയ വാഹനത്തിൽ പോലെ തന്നെയാണ്. ഹാലജി യൂണിറ്റാണ് വരുന്നത്. പിന്നെ മാറ്റം എവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ ബാറിലാണ്. ഈ ഹാൻഡിൽ ബാർ നോക്കിയൊക്കെ അവിടുന്ന് മാറിയിട്ട് നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിൻ്റെ എൻഡിൽ നമുക്കൊരു ക്രോം ഫിനിഷ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ഗ്രിപ്പ് എക്സ്ട്രാ ഇട്ടിട്ടുള്ളതാണ്, ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റം വരുന്നത് പ്രധാനമായിട്ടും ഈ ഒരു മിററാണ്. സൈഡ് മിറേഴ്സ് പൂർണ്ണമായിട്ടും ഡിസൈന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രോം ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. പഴയ വാഹനത്തിൽ ഇത് ഈ രൂപത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഡിസൈൻ കാണാൻ വളരെയധികം മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാഴ്ചയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്കിത് ഈ രീതിയിലാണ് ഇപ്പോൾ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് നോർമലി മറ്റേ വാഹനത്തെ പോലെ തന്നെ വെക്കുകയും ചെയ്യാം. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ലുക്ക് കിട്ടുന്നുണ്ട് വാഹനത്തിന് എന്ന് പറയാതിരിക്കാനാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുൻവശത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിനോട് കൂടി തന്നെ ഒരു ബ്രൗൺ ഫിനിഷ് കൂടി ഇന്നർ പാനൽസിൻ്റെയും അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യസ്തമായി നമുക്ക് എടുത്ത് കാണിക്കുന്നത്. ഈ ഒരു എഡിഷൻ പ്ലാറ്റിനം എഡിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഒറ്റ കളർ വേണ്ടിയാലും ലഭിക്കുള്ളൂ. ഒരു മാറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ ബ്രൗൺ ഫിനിഷിലാണ് ലഭിക്കുള്ളൂ. അതിൻ്റെ ഇന്നർ പാനൽസൊക്കെ കാണാൻ വളരെയധികം മനോഹരമായിട്ടുണ്ട്. അതിൽ നോക്കുന്ന സമയം നമ്മൾ ഫുൾ ബ്ലാക്ക് ആയിരുന്നു. ഇതിലേക്ക് വന്നപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഇതിൻ്റെ ഒരു മുന്നേ ഉള്ളത് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തത്, അതായത് USB ചാർജർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെയധികം കംഫർട്ടബിളായിട്ടൊരു പൊസിഷനാണ്. നമുക്കിവിടെ കേബിൾ ഊത്തി സുഖമായിട്ട് ഈ ഒരു യൂട്ടിലിറ്റി ബോക്സിൽ ഫോൺ വെച്ചിട്ട് ചാർജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതെന്തായാലും ഒരു ലൈക്ക് ഉണ്ട് ഹീറോക്ക്, വളരെ നല്ല രീതിയിൽ എർഗണോമിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റ് വരുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണ്. ഇതൊക്കെ എല്ലാ വാഹനത്തിലും അതുപോലെ തന്നെയാണ്. എന്തായാലും ഈ ഒരു നല്ലൊരു ചേർച്ച ഈ ഒരു കളർ കോമ്പിനേഷൻ തമ്മിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. പിന്നെ ഈ കാണുന്ന ഒരു ക്രോം ഫിനിഷ് മുന്നത്തെ വാഹനത്തിന് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതായിട്ട് വന്ന മാറ്റമൊന്നുമല്ല. പിന്നെ പ്രധാനമായിട്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മഫ്ലറിൻ്റെ ഒരു ഗാർഡ് എന്ന് പറയുന്നത് ക്രോം പ്ലേറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പഴയതൊരു ബ്ലാക്ക് ഫിനിഷായിരുന്നു. നമ്മുടെ മഫ്ലറൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ഗാർഡ് ഒരു ക്രോം ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ബാക്ക് റെസ്റ്റ്, ഒരു ബാക്ക്
ക്രസ്റ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആദ്യം ചെറിയൊരു ഗ്രാബ് ഹാൻഡിൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു ബാക്ക് ക്രസ്റ്റ് രൂപത്തിലേക്ക് ഇപ്പോൾ പുതിയ പ്ലാറ്റിനം എഡിഷനിൽ അത് മാറിയിട്ടുണ്ട്. എന്തായാലും അതും വളരെ നല്ലൊരു കാര്യമാണ്. വാഹനത്തിൻ്റെ ഒരു എലഗൻറ്റ് ലുക്കിന് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെയധികം മനോഹരമായിട്ടുണ്ട് എല്ലാം കൂടി. ആ ക്രോം ഫിനിഷും അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്കും ബ്രൗണും ഈ രീതിയിലുള്ള ഒരു ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോൾ വളരെയധികം മനോഹരമായിട്ടുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. പുറകിലും മലയ് വീൽസും കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് സൈഡ് നമുക്ക് ഡ്രം ബ്രേക്കാണ് ലഭിക്കുന്നത്. ഏറ്റവും പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് രണ്ട് വാഹനത്തിനും ഒരേ രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബ്രേക്ക് ലൈറ്റ് നമുക്ക് LED ആണ് വരുന്നത്. ഇൻഡിക്കേറ്റർ രണ്ടും ഹാലജൻ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. അവിടെ ഫുട് റസ്റ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലഷർ എന്നുള്ളത് നമുക്ക് പ്ലഷർ പ്ലസ് പ്ലാറ്റിനം എന്നുള്ളത് ഒരു 3D ബാഡ്ജും കൂടെ കൂടിയിട്ടാണ് വരുന്നത്. നമുക്കിവിടെ ഒരു സ്റ്റിക്കറാണ് കാണാൻ സാധിക്കുക. പഴയ വാഹനത്തിൽ പ്ലഷർ പ്ലസ് എന്നൊരു സ്റ്റിക്കർ മാത്രമാണുള്ളത്. ഇത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ഫീലിൽ ഒരു 3D ബാഡ്ജിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു പുതിയ എഡിഷനിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ പഴയതിൻ്റെയും പുതിയ തമ്മിലൊക്കെയുള്ള കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്കിനി ഓടിച്ചിട്ട് ബാക്കി ഇതിൻ്റെ ഒരു എങ്ങനെയുണ്ട് ഓടിക്കാൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡയമെൻഷൻസും ബാക്കി ഹൈറ്റും കാര്യങ്ങളും ഓടിക്കുന്ന ആർക്കൊക്കെയാണ് ഇത് പറ്റുക എന്നുള്ള കാര്യങ്ങളും മൈലേജും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കാം. വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ലേഡീസ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഹീറോ പ്ലഷർ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഇറങ്ങിയ സമയത്തും 2005 മുതലാണ് പ്ലഷർ ഇറങ്ങാൻ തുടങ്ങിയത്. അതിനുശേഷം നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം വളരെ സക്സസ് ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. അവിടുന്ന് 13 വർഷങ്ങൾക്ക് ശേഷം 2018 വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തു. വീണ്ടും നമുക്ക് 2019 പ്ലഷർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വാഹനം ഇറക്കി. അതിൻ്റെ ഒരു ആനിവേഴ്സറി എഡിഷൻ എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നതും നമ്മൾ ഇത്ര നേരം കണ്ടതുമായിട്ടുള്ളത്. ആനിവേഴ്സറി ആണോ അല്ല 100 മില്യൻ്റെ ഭാഗമായിട്ടാണോ? ഇപ്പോൾ എന്തായാലും ഹീറോയുടെ വാഹനങ്ങൾക്കൊക്കെ ഒരു അവരൊരു സെലിബ്രേഷൻ്റെ 100 മില്യൺ വാഹനങ്ങൾ നിരത്തിലിറക്കിയതിൻ്റെ ഭാഗമായിട്ട് ഒരു സെലിബ്രേഷൻ അവർ നടത്തുന്നുണ്ട് ഈ ഒരു വർഷം മുഴുവൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഇതുപോലത്തെ എല്ലാ മോഡലുകൾക്കും ഈ രീതിയിലുള്ള അപ്ഡേഷൻസൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് പ്ലഷറിൻ്റെയും പ്ലാറ്റിനം എഡിഷൻ. അപ്പോൾ പ്ലഷർ പ്ലസിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവർ ഹീറോ ആദ്യം തന്നെ ഇറക്കിയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ്. അതായത് ലേഡീസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വാഹനമുള്ളത്. അതായത് നമുക്ക് വളരെ ലേറ്റാണ് വാഹനം. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും കൊണ്ടു നടക്കാൻ കഴിയുന്നൊരു വാഹനമാണ്. നമുക്കിപ്പോൾ നമ്മൾ സ്കെൽട്ടാണോ അല്ലെങ്കിൽ അധികം ഭാരം ഉയർത്താനുള്ളൊരു കപ്പാസിറ്റി ഇല്ലേ, ഒരു ബാലൻസ് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം വരുമോ, സിറ്റിയിലൊക്കെ ട്രാഫിക്കിലൊക്കെ പോടുമ്പോൾ പ്രശ്നം വരുമോ, അങ്ങനത്തെ ചിന്തകളുടെ ഒന്നും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. വളരെ ലേറ്റാണ് ട്രാഫിക്കിൻ്റെ ഇടയിലൂടെ ഒക്കെ ഫിൽറ്റർ ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിലും നമുക്ക് കാലുത്തിയിട്ട് ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ഒട്ടും കയ്യിന്ന് പോവുക, അല്ലെങ്കിൽ ആ വെയിറ്റ് നമുക്കൊരു ബുദ്ധിമുട്ടായി, വാഹനത്തിൻ്റെ ഭാരം നമുക്കൊരു ബുദ്ധിമുട്ടായി വരുന്ന രീതിയിലുള്ളൊരു ഫീൽ നമുക്ക് വരില്ല. ഏകദേശം 100-104 കിലോഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതായത് ആനിവേഴ്സറി എഡിഷൻ കുറച്ചൊരു വെയിറ്റ് കൂടുതൽ വരുന്നുണ്ടുള്ളൂ നമുക്ക് നോർമൽ പ്രഷർ പ്ലസ്സിനേക്കായി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പറ്റിയൊരു വാഹനമാണ്. റൈഡിംഗ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 155 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സീറ്റ് ഹൈറ്റോ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അതായത് സ്റ്റിൽ ഇപ്പോഴും വാഹനം ഒരു ഹീറോ ഇറക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലേഡീസ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് കേട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. എന്നാലും ഫുട്ബോളിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. എനിക്ക് ഞാൻ 6 അടി ഹൈറ്റ് ഉണ്ടായിട്ട് കൂടി എനിക്ക് സുഖമായിട്ട് എൻ്റെ കാല് ഹാൻഡിലും തട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ സുഖകരമായിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഫുട്ബോളിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റും വളരെ കംഫർട്ടബിളാണ്. നല്ല ഒരു കുഷനിങ് നൽകുന്ന സീറ്റുകൾ തന്നെയാണ്. മൊത്തം റൈഡ് ക്വാളിറ്റി ആയാലും റൈഡിങ്ങിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, റൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഹൈറ്റും വെയിറ്റും കുറഞ്ഞ ആളുകളാണെങ്കിലും ഇപ്പം എന്നെ പോലെ കുറച്ച് ഹൈറ്റും വെയിറ്റൊക്കെ കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപോലെ കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമുക്ക് പ്ലഷർ പ്ലസ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. മിററൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ച എന്താണ് പുറകിലെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ച ലഭിക്കുന്നുണ്ട് നമുക്ക്. ഞാൻ ഈ ജാക്കറ്റ് ഇട്ടു കൂടി എനിക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും മിററിൽ വരുന്നില്ല. ഫുള്ളായിട്ട് ബാക്കത്ത് നല്ലൊരു വ്യൂ ഗ്ലാസ്സിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ മീറ്ററിൻ്റെ ഒരു വിസിബിലിറ്റി ആണെങ്കിൽ നമുക്ക് റീഡബിലിറ്റി വളരെയധികം കംഫർട്ടബിൾ ആണ്. നല്ല രീതിയിൽ അത് കുറച്ച് എരിഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മീറ്ററിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഫ്യൂൽ ഫ്യുവൽ ഇൻഡിക്കേറ്റർ കൂടി മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ്, അങ്ങനെ ഒരുവിധം വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചെറിയ സെഗ്മെൻറ്റ്, അതായത് 100-150 cc സെഗ്മെൻറ്റിൽ തന്നെ ഒരു സേഫ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ വാഹനത്തിൽ നമുക്ക് എക്സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി കൂടി ഹീറോ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് വാഹനത്തിന് പെർഫോമൻസ്, അതായത് വാഹനത്തിൻ്റെ പെർഫോമൻസ് സിറ്റുവേഷൻസ് അനുസരിച്ച്, റോഡ് കണ്ടീഷനും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നൊരു കാര്യമാണ് നമ്മുടെ എക്സെൻസ് ടെക്നോളജി എന്ന് പറയുന്നത്.
അതിൽപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എടുത്ത് പറയുന്നതാണ് ഇതിൻ്റെ ഒരു സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻസർ എന്ന് പറയുന്നത്. അത് സേഫ്റ്റി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഓക്സിജൻ സെൻസർ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ബെറ്റർ ഫ്യൂൽ എക്കോണമി ലഭിക്കുമെന്നാണ് ഹീറോ അവകാശപ്പെടുന്നത്. ഏകദേശം 10% പഴയ പ്ലസർ പ്ലസിനേക്കായും നമ്മുടെ ഈ ഒരു പ്ലാറ്റിനം എഡിഷന് മൈലേജ് കൂടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് വെതർ കണ്ടീഷനിലാണെങ്കിലും ഇപ്പോൾ നല്ല തണുപ്പുള്ള സിറ്റുവേഷനാണെങ്കിൽ കൂടി ഈസിയായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതുവഴി എന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഒരു എയർ പ്രഷർ സെൻസർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര വലിയ കയറ്റങ്ങൾ വന്നാലും വളരെ ഈസി ആയിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് വാഹനം ലഭിക്കും. നല്ല അപ്ഹിൽ ക്ലൈമ്പൊക്കെ വളരെയധികം ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഓയിൽ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഈ ഓവർ ഹീറ്റ് ആവുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്ററിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എഞ്ചിൻ ലൈഫും അതുവഴി കൂടുതൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ക്രാങ്ക് പൊസിഷൻ സെൻസറാണ്. ഇതുവഴി നമുക്കൊരു സ്മൂത്ത് റൈഡ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ കൂടി ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു റെസ്പോൺസ്, ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് കിട്ടുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കമ്പനി പറയുന്ന പോലെ തന്നെ ത്രോട്ടിൽ റെസ്പോൺസൊക്കെ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. വളരെയധികം പെപ്പിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. അതിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്, ഫീലിംഗ് ഹാപ്പി എന്ന രീതിയിലാണ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വാഹനമാണ് പ്ലസർ പ്ലസ്. പക്ഷേ ടോപ്പ് എൻഡ് അതായത് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ കാമാണ്, വളരെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്ത് ഇങ്ങനെ പോകും. പക്ഷേ നമ്മൾ നല്ല ഹാർഡായിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ലൗഡാവുന്നുണ്ട് എഞ്ചിൻ. കുറച്ചൊന്ന് നമ്മുടെ ഹീറോയുടെ, നമ്മൾ നോർമലി ഹീറോയുടെ ഹീറോണ്ടൊക്കെ ആയിരുന്ന സമയത്ത് കാണാത്ത രീതിയിലുള്ളൊരു ഇളക്കം കാണിക്കുന്നുണ്ട്. എന്നാലും ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മൾ റിവ്യൂ എന്ന രീതിയിൽ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഹാർഡായിട്ട് ഫുൾ ത്രോട്ടിലൊക്കെ ഓപ്പൺ ചെയ്ത് പോകുന്ന സമയത്ത്, വളരെയധികം ഹാർഡായി പുഷ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ ഒരു മാറ്റം വരുന്ന രീതിയിൽ എഞ്ചിനൊന്ന് കാണിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി വളരെ സ്മൂത്തായിട്ടുള്ള എഞ്ചിനാണ്. നമ്മളെ തുടക്കമൊക്കെ നമ്മൾ ലോ എൻഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് തന്നെ സിറ്റി റൈഡ് വേറെ ലെവലാണ് ഈ വാഹനം. സിറ്റി റൈഡ് നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് പ്ലസർ പ്ലസ്. ബ്രേക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ എല്ലാ വാഹന നിർമ്മാതാക്കളും കൊടുക്കുന്ന പോലെ തന്നെയാണ് ഹീറോയും കോംബി ബ്രേക്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല എഫക്റ്റീവായിട്ടുള്ള, അതായത് നല്ല സ്റ്റോപ്പിംഗ് പവറുള്ള ഒരു ബ്രേക്സ് തന്നെയാണ്. നമുക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ പിടിച്ചെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റോപ്പിംഗ് പവറൊക്കെ നമുക്ക് ഈ ഒരു ബ്രേക്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പില്ലിനെ വെച്ചിട്ടാണെങ്കിൽ സുഖകരമായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹീറോ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തന്നെ ലേഡീസ് കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വാഹനമായിട്ട് പ്ലസ് പ്ലസ് മാറുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡൊന്നും അധികം കൊടുത്തില്ല, ലോ എൻഡിലാണ് പവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓവർടേക്കും കാര്യങ്ങളൊക്കെ വളരെയധികം സുഖമായിരിക്കും സിറ്റികളിൽ. പിന്നെ കമ്പനി അവകാശപ്പെടുന്ന പോലെ തന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലേഡീസിന് പറ്റിയൊരു സ്കൂട്ടർ തന്നെയാണ്. കമ്പനി എന്താണ് ഈ വാഹനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അതിന് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് പ്ലസർ പ്ലസ് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. തന്നെ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റു വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ജൂപ്പിറ്റർ, ആക്റ്റീവ, അതുപോലെ തന്നെ ഡിയോ തുടങ്ങിയ മോഡലുകളൊക്കെയാണ്. അതിനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിലയും കുറവ് പ്ലസർ പ്ലസ് തന്നെയാണ് വരുന്നത്. ഹീറോ എപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഏറ്റവും അധികം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതായത് ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ത്യയിൽ തന്നെയാണ് അവർ പൂർണ്ണമായിട്ട് നിർമ്മിക്കുന്ന വാഹനങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇത്രയും കോസ്റ്റ് കുറവ് വരുന്നത്. ഏകദേശം ഇതിന് നമ്മളിപ്പോൾ ഓടിക്കുന്ന മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 83,643 രൂപയാണ്. നമുക്കിപ്പോൾ ഫൈനാൻസ് ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം ഇറക്കാനായിട്ട് സാധിക്കും. 2,800 വെച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ മാസം നമുക്ക് അടവ് വരിക. അത് നമുക്ക് ഓരോ ഒരു ഞാനൊരു നോർമൽ ലെവലുള്ള കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഓരോരുത്തരുടെയും പ്രൊഫൈലിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. നിങ്ങളുടെ ഒരു ഗവൺമെൻറ് ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേരിലാണ് എടുക്കുന്നതെങ്കിൽ ഇതിലും കുറവ് നമുക്ക് കൊടുത്താലും വാഹനം കിട്ടുന്ന രീതിയിലൊക്കെയാണ് സ്കീമുകൾ വരിക. അപ്പോൾ എന്തായാലും വാഹനത്തിന് 5 വർഷം വരെ നമുക്ക് ഹീറോ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാം കവർ ആവുന്നുണ്ട്. അതായത് ഇലക്ട്രിക്കലായാലും എഞ്ചിൻ ഭാഗങ്ങളായാലും ഒക്കെ കവർ ആവുന്നുണ്ട്. 5 വർഷം എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാലാവധി തന്നെയാണ്. കാരണം മറ്റുള്ള ബ്രാൻഡുകൾ, പല ബ്രാൻഡുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് 3 വർഷമൊക്കെ തന്നിട്ട് പിന്നീട് നമുക്ക് എക്സ്റ്റെൻഡ്, അതായത് പൈസ കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട രീതിയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളാണ് കൂടുതൽ. ഇപ്പോൾ TVS 5 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ നമുക്ക് 5 വർഷം വാറണ്ടി നമുക്ക് ഹീറോയും TVS പോലെ ഇന്ത്യൻ ബ്രാൻഡുകൾ നൽകുന്നുണ്ട്. റേഞ്ച് സ്പെക് നോക്കി കഴിഞ്ഞാൽ 110.9 cc ആണ് വരുന്നത്. 8 BHP 8.70 ടോർക്കാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 10% ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് കൂടുതൽ മൈലേജ് ലഭിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏകദേശം നമുക്കൊരു 55 കുറയാത്തൊരു മൈലേജ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏകദേശം 60-65 ആയിരിക്കും ക്ലെയിം ചെയ്തിട്ടുള്ള മൈലേജ്. ഇതുവരെ ഹീറോ അനൗൺസ് ചെയ്തിട്ടില്ല. എന്തായാലും ഒരു 55 കുറയാത്തൊരു മൈലേജ് ഈ വാഹനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു എതിരാളികളുടെ വില നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. 85,000 മുതൽ 92,000 വരെയാണ് നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ വില കിടക്കുന്നത്. അതുപോലെ തന്നെ ആക്റ്റീവ 85,000 മുതൽ 89,000 വരെയാണ്. ഡിയോ നോക്കി കഴിഞ്ഞാൽ 83,000 മുതൽ 89,000 വരെയാണ്. അപ്പോൾ നമുക്ക് വിലയിലും ഇത് ഇപ്പോൾ നമ്മൾ ഈ ഓടിക്കുന്നത് പറഞ്ഞാൽ ഒരു ഹൈ എൻഡ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു മോഡലാണ്. അതിന് 83,643 എല്ലാ വാഹനങ്ങളെക്കായും, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മോഡലിനേക്കായും വില കുറവ് ഹീറോ പ്ലസർ പ്ലസ്സിന് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. മൈലേജും കൂടുതൽ ഈ ഒരു വാഹനത്തിന് തന്നെ ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്കൊരു ഫാമിലി യൂസിനാണ്, അതല്ലെങ്കിൽ ലേഡീസ് യൂസിനാണെന്നുണ്ടെങ്കിലൊക്കെ പറ്റിയ ഒരു വാഹനമാണ്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പയ്യന്മാർക്ക് മേടിച്ചു കൊടുക്കാനാണെങ്കിൽ കൂടി ഇപ്പോൾ അത്ര
വലിയൊരു പവർ വേണ്ട, അവൻ അടിച്ച് പൊളിച്ച് പോകേണ്ടതെന്നുണ്ടെങ്കിലൊക്കെ ഈ വാഹനം ധൈര്യമായിട്ട് മേടിച്ചു കൊടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് പ്ലഷർ പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനം കുറിച്ച് പറയാനുള്ളത്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ ഷോറൂമിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ EMI ഡീറ്റെയിൽസും കാര്യങ്ങളും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വന്നിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.